ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ നേതാവിനെ വധിക്കാനുള്ള ഇസ്രായേൽ സൈനിക ശ്രമം വിഫലമായി. അത് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ വൈമാനിക സംവിധാനത്തെ ബെയ്റൂത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ്. കൃത്യമായ രീതിയിൽ ഹിസ്ബുല്ല നേതാവ് ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ വൈമാനിക ആക്രമണമോ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിക്കുന്നു. അങ്ങനെ ലെബനാനിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ബെയ്റൂത്തിനോട് ചേർന്നുള്ള ഗ്രാമീണ പ്രദേശത്തിലേക്ക് ഈ സൈനിക സംവിധാനങ്ങൾ എത്തുന്നു. എത്തിയതിനു ശേഷം അവർ സ്ഫോടനം നടത്തുന്നു. സ്ഫോടനം നടത്തിയതിൽ ഈ നേതാവിനെ കാണാനോ പിടിക്കാനോ മറ്റെന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്നത് ക്ലിപ്തപ്പെടുത്തുന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നടത്തുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ സിറിയ ആക്രമിച്ചിരുന്നു. സിറിയ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് അവിടുത്തെ ഇറാന്റെ റെവല്യൂഷണറി കമാൻഡറുടെ നേതാവായിരിക്കുന്ന ഉപദേശകനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചത്. അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം ലെബനൻ ആക്രമിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഹിസ്ബുല്ല നേതാവിനെ കൊലപ്പെടുത്തി, മറ്റൊരു പ്രാവശ്യം ഹമാസിന്റെ നേതാവിനെയും കൊലപ്പെടുത്തി. സമാനമായിരിക്കുന്ന ഒരാക്രമം പിന്നെ ഇറാഖിലാണ് ഉണ്ടായത്. അത് നടത്തിയത് അമേരിക്കയാണെന്ന് മാത്രം, പക്ഷെ അതിനുള്ള പിന്തുണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് ഇസ്രായേലാണ്. ആ കാരണം അവരുടെ രഹസ്യ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായ രീതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള അക്രമവും യുദ്ധവുമാണ് അല്ലെങ്കിൽ സ്ഫോടനവുമാണ് അവിടെ ഈ രാജ്യങ്ങളിലൊക്കെ നടത്തിയത്. എല്ലായിടത്തും അവർ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു. എന്നാൽ ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ നേതാവിനെ കൊലപ്പെടുത്താനോ നാശങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധം പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഈ ലെബനാൻ ഗ്രൂപ്പിന് അല്ലെ ഹിസ്ബുല്ല ഗ്രൂപ്പിന് സാധിച്ചു എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവിടെ പരാജയപ്പെടുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആകാശ യുദ്ധം നടത്തുന്ന ഹിസ്ബുല്ല ഗ്രൂപ്പാണ്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്തിൽ നിന്ന് പരമാവധി ആളുകളൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നു, ടെന്റ് കെട്ടി താമസിക്കുന്നു. ഏകദേശം 800,000 ഇസ്രായേലികൾ ടെന്റിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി പറ്റുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1948 രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലി ജനങ്ങൾ ടെന്റിൽ താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇതിനിപ്പോൾ എണ്ണൽ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആക്രമണത്തിന് ഒരു അവസാനമില്ല. 24 മണിക്കൂറും ഇസ്രായേൽ സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറും അവിടെ വ്യത്യസ്ത സമയങ്ങളിലും സാഹചര്യങ്ങളും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും ഇസ്രായേൽ നടക്കുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ടാവാൻ വേണ്ടി സാധിക്കാത്തതിന്റെ കാര്യം വലിയ നിയന്ത്രണങ്ങളാണ് ആ രാജ്യത്തിലെ മീഡിയക്കാരോടും ആ രാജ്യത്തിലെ പത്രങ്ങൾക്കും ഇടയിൽ സർക്കാർ ചെയ്യുന്നത് എന്നതിനാൽ വല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സാരം. അപ്പൊ ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള ഒരു മറുപടി കൂടി ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. തങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ട് തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിന് തങ്ങൾ അടങ്ങിയിരിക്കും എന്ന് കരുതണ്ട. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഇനി കരിമേഘമുള്ള ഒരു പ്രഭാതങ്ങൾ മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഒരു സൈനിക മേധാവി പറയുന്നത്. കരിയോയിലിന്റെ വായു ശ്വസിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം, ആകാശത്തെ കറുത്ത് ഇരുട്ടുന്ന രീതിയിലുള്ള ഒരു ദിനരാത്രങ്ങൾ, അത് മാത്രമേ ഇനി അവർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന രീതിയിലാണ് ഇതിന് മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട അക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധങ്ങളും വല്ലാത്ത രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അവരെ ഒതുക്കാനും അവരെ നിയന്ത്രിക്കാനും വേണ്ടി നടപടി വേണമെന്ന് UN സഭയിൽ തന്നെ 2 പ്രാവശ്യം ഇസ്രായേൽ പറഞ്ഞതുമാണ്. ഹിസ്ബുല്ല ഗ്രൂപ്പിനെ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ഞങ്ങൾ അതിർത്തിയിൽ വല്ലാത്ത രീതി പ്രയാസം ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ പൗരന്മാർക്ക് അവിടെ ജീവിക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഹിസ്ബുല്ല ഗ്രൂപ്പ് ചെയ്യുന്നത് എന്ന തരത്തിലാണ്. ലെബനാന്റെ ഭാഗത്തുനിന്ന് അതിന് കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ വിട്ടുപോവുക. 1967 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രദേശങ്ങൾ, ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഇസ്രായേൽ പിടിച്ചെടുത്ത ആ പ്രദേശത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആക്രമിക്കുന്നത്. ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സംബന്ധിക്കില്ല, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും എന്ന തരത്തിൽ അതിന് മറുപടി നൽകിയത്. ഈ UN സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പ്രാധാന്യമായിട്ട് ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. ഒരു രാജ്യം പിന്തുണ നൽകിയിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ഫലസ്തീനിൽ നിങ്ങൾ വിട്ടുപോകണമെന്നാണ് ദക്ഷിണാഫ്രിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത്. ഇത് ചർച്ചയ്ക്കെടുക്കുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ക്രൂരത, മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, യു എൻ സഭയോ ലോകരാജ്യങ്ങളോ അംഗീകരിക്കാത്ത രീതിയിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തുക, എന്നിട്ട് നിങ്ങൾ പിന്മാറുക. പിന്മാറിയതിനു ശേഷം ഇത് നമുക്ക് പരിഗണിക്കാമെന്ന തരത്തിലാണ് പിന്നീട് അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം യു എൻ സഭയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരൊന്നുകൂടി സജീവമാവുകയും ഒന്നുകൂടി വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതിന് മുമ്പ് ലെബനാനിൽ ആക്രമിച്ചുകൊണ്ട് ഒരു ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഇറാഖ് ആക്രമിച്ചുകൊണ്ട് അവിടെ അമേരിക്കയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സൈനിക മേധാവികളുടെ വലിയ നഷ്ടം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് ഉണ്ടായതിനാൽ തിരിച്ചടികൾ തീർച്ചയായിട്ടും ഉറപ്പാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിരിക്കുന്ന അക്രമം പൂർണ്ണ തോതിൽ പരാജയമാണ് എന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതും ഇനിയും അത്തരം മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.